നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ ഹാളിലെ സമരത്തിനിടെ മേയർ ആര്യ രാജേന്ദ്രനോട് കയർത്ത് BJP കൗൺസിലർമാർ. കൗൺസിൽ ഹാളിൽ പുറത്തുനിന്നുള്ളവരെ പ്രവേശിപ്പിച്ചത് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു കൗൺസിലർമാർ മേയറോട് കയർത്തത്. എന്നാൽ ഹാളിൽ അനധികൃതമായി പ്രവേശിച്ചവരെ മടക്കി അയക്കണമെന്ന നിലപാടിൽ തന്നെ മേയർ ഉറച്ചു നിന്നു. കഴിഞ്ഞ ദിവസത്തെ സമരത്തിനിടയിലായിരുന്നു സംഭവം നടന്നത്. രാത്രി 7 മണിയോടെ മേയർ കോർപ്പറേഷനിലെത്തിയപ്പോഴാണ് സംശയ സാഹചര്യത്തിൽ ചിലരെ കണ്ടത്. ഇതിനിടെ 2 വാഹനത്തിലും ആളുകളെത്തി. ഇവരോട് അനധികൃതമായി കോർപ്പറേഷന്റെ ഉള്ളിൽ കയറരുതെന്ന് മടങ്ങണമെന്നും മേയർ ആവശ്യപ്പെട്ടു. തുടർന്ന് കൗൺസിൽ ഹാളിൽ എത്തിയപ്പോഴായിരുന്നു മറ്റു ചിലരെയും മേയർ കണ്ടത്. സമരം ചെയ്യുന്ന BJP കൗൺസിലർമാർക്കൊപ്പമായിരുന്നു ഇവർ. ഇവരോടൊപ്പം മേയർ പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടു. ഇതോടെ BJP പ്രകോപിതരായി. മേയറോട് കയർക്കുകയും കയർത്ത് സംസാരിക്കുകയും ചെയ്തു. എന്നാൽ നിലപാടിൽ ഉറച്ചു നിന്നതോടെ മേയർ ഉറച്ചു നിൽക്കുകയായിരുന്നു. കൂടെയുള്ളവർ ബന്ധുക്കളാണെന്ന് BJP കൗൺസിലർമാർ പറഞ്ഞു. ആരാണെങ്കിലും അനധികൃതമായി ഹാളിൽ പ്രവേശിപ്പിച്ച പുറത്തു പോകണമെന്നും മേയർ ആവശ്യപ്പെട്ടു. തുടർന്ന് പോലീസിനെ വിളിച്ചപ്പോഴായിരുന്നു BJP കൗൺസിലർമാർക്കൊപ്പമുണ്ടായിരുന്ന സംഘം പുറത്തുപോയത്. ഓഫീസ് സമയത്തിന് ശേഷം കോർപ്പറേഷനുള്ളിലേക്ക് പ്രവേശനം അനുവദിക്കരുതെന്ന് സുരക്ഷാ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയ ശേഷമാണ് മേയർ മടങ്ങിപ്പോയത്. അതേസമയം 1 മാസത്തിനുള്ളിൽ നികുതി കുടിശ്ശികയുള്ളവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും മേയർ നേരത്തെ അറിയിച്ചതായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. നികുതി അടച്ച രസീത് കൈവശമില്ലാത്തവരുടെ പരാതികൾ പ്രത്യേകം പരിശോധിച്ചിരുന്നു. ജനത്തിന്റെ 1 രൂപ പോലും നഷ്ടമാകില്ലെന്നും നികുതി സോഫ്റ്റ്വെയറിലെ പിഴവുകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മേയർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ജനങ്ങൾ നൽകിയ വീട്ടുകാരം നഷ്ടപ്പെട്ടുവെന്ന തരത്തിൽ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് നടത്തുന്ന പ്രചാരണം സത്യവിരുദ്ധമാണ്. സംഭവത്തിൽ നഗരസഭ സ്വീകരിച്ച എല്ലാ നടപടിക്രമങ്ങളും പത്രമാധ്യമങ്ങൾക്ക് മുൻപിൽ വിശദീകരിച്ചിരുന്നു. ആരുടെയും വീട്ടുകാരം നഷ്ടപ്പെട്ടില്ലെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. മാത്രമല്ല വാസ്തവത്തിൽ ഈ നികുതി തട്ടിപ്പ് സംബന്ധിച്ച് മേയർന്ന തലക്കെട്ടിൽ 1 മാധ്യമത്തിൽ വന്ന വാർത്ത വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്നും മേയർ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചിരുന്നു. അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് നഗരസഭാ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. ക്രമക്കേടുകൾ നടന്നത് സ്ഥിരീകരിച്ചാണ് നഗരസഭാ സെക്രട്ടറി നഗരകാര്യ ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. സർക്കാരാണ് റിപ്പോർട്ടിന്മേൽ നടപടിക്രമങ്ങൾ സംബന്ധിച്ച് അന്തിമ തീരുമാനം സ്വീകരിക്കേണ്ടത്. നികുതി വെട്ടിപ്പിനെ സർക്കാരിനും CPM-നെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കാനും പ്രതിപക്ഷ കക്ഷികൾ ഈ സമയത്തുപോലും ശ്രമിക്കുന്നുണ്ട്. BJP അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും കൂടിയാണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രനെതിരെ ശക്തമായി പോരാടിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്.